സാർ എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണം ഈ സമുദായത്തിലെ ഒരു സമുദായ സംഘടനയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് അയാളുടെ മകൾക്ക് വേണ്ടി ഒരു സഹായം അഭ്യർത്ഥിച്ചത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല ഈ മനുഷ്യൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ വർഷം നേഴ്സിംഗ് കോളേജിൽ ഈ സമുദായത്തിൻ്റെ തന്നെ ഒരു നേഴ്സിംഗ് കോളേജിൽ കിട്ടിയിരുന്ന അഡ്മിഷൻ കിട്ടിയിരുന്ന അതേ റാങ്കിന് മുകളിലുണ്ട് പക്ഷേ ഈ വർഷം അവിടെ അഡ്മിഷന് സാധ്യതയില്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംസാരമുണ്ടായത് സ്വന്തം മകൾക്ക് വേണ്ടി അഡ്മിഷനു വേണ്ടി തയ്യാറെടുക്കുന്ന നിരവധി പിതാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട് ഇത്തവണ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വിഷയം കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നിർവചനത്തിൽ നിന്ന് മാറ്റി പുതിയൊരു നിർവചനം കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ സൂചിപ്പിച്ച കോളേജിൽ ഒരു രൂപതയുടെ കീഴിലുള്ള കോളേജാണ് ആ കോളേജിൽ മുൻകാലങ്ങളിൽ കമ്മ്യൂണിറ്റി കോട്ട എന്ന പേരിൽ ആ കോളേജ് ഒരു ലത്തീൻ സമുദായത്തിൻ്റെതായതുകൊണ്ട് ലത്തീൻ കത്തോലിക്കരായ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ അതുണ്ടായിരുന്നു അങ്ങനെ അവസരമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൾക്കും കിട്ടുമായിരുന്നല്ലോ എന്നാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ച സമുദായ തൽപരനായ സമുദായ പ്രവർത്തകനായ ഒരു പിതാവിൻ്റെ വികാരം ഉയർന്നു വന്നത് പക്ഷേ ഈ വർഷം അത് കിട്ടാതിരിക്കാൻ കാരണം മുൻപ് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മാറ്റിവെച്ചിരുന്ന സീറ്റ് ഈ ലാറ്റിൻ കമ്മ്യൂണിറ്റി എന്നതിന് പകരം മുഴുവൻ ക്രിസ്ത്യാനികൾക്കുമായി തുറന്നു കൊടുക്കേണ്ടി വന്നു അങ്ങനെ തുറന്നു കൊടുക്കാൻ ഇടയായ സാഹചര്യം കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെപ്പറ്റി ന്യൂനപക്ഷങ്ങളുടെ നിർവചനം വന്നപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ന്യൂനപക്ഷങ്ങളായി ഭാഷാ ന്യൂനപക്ഷങ്ങളും മതപരമായ ന്യൂനപക്ഷങ്ങളും ഉണ്ട് അങ്ങനെ മതപരമായ ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവർ എന്നാണ് സുതിപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മുഴുവൻ ക്രൈസ്തവരും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നും അതുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒ ബി സി ബാക്ക്വേഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഒ ബി സിയിൽ ഉൾപ്പെടുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന തത്വങ്ങളൊക്കെ കാറ്റിൽ പറത്തി അത് വെറുമൊരു ക്രിസ്ത്യൻ എന്നതിൻ്റെ പേരിൽ മാത്രം കണക്കാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തവണ കേരളത്തിൽ നഴ്സിംഗ് കോളേജുകളിൽ ഉൾപ്പെടെ മെഡിക്കൽ മേഖലയിൽ മുഴുവൻ കോളേജുകളിലും ക്രൈസ്തവരായ മുഴുവൻ ആളുകൾക്കും പ്രവേശനം കൊടുക്കേണ്ടി വന്നപ്പോൾ ഏത് സമുദായമാണോ കോളേജ് നടത്തിയത് ആ സമുദായത്തിന് അവരുടേതായ വിദ്യാർത്ഥികളെ കോളേജിൽ അഡ്മിഷൻ നൽകുന്നതിന് അഡ്മിഷൻ നൽകുന്നതിനു വേണ്ടി ഉള്ള സാഹചര്യം ഇല്ലാതായത് ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങിയത് സ്വതവേ പിന്നോക്കം നിൽക്കുന്ന ഒ ബി സിയിൽ ഉൾപ്പെട്ട മൈനോറിറ്റി വിഭാഗമായിട്ടുള്ള ലത്തീൻ കത്തോലിക്കരായ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ എങ്കിലും അഡ്മിഷൻ കൊടുക്കുന്നതിനാണ് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിശ്ചിത സീറ്റുകൾ ഇത്തരത്തിൽ മാറ്റി വെച്ചിരുന്നത് ഈ വർഷം മുതൽ ഇല്ലാതായി എന്നത് വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് അതിനെതിരെ നയപരമായ തീരുമാനമെടുക്കാൻ സർക്കാരുകൾ തയ്യാറാകണം അല്ലെങ്കിൽ സർക്കാരിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്താൻ നമ്മളെ നമ്മുടെ ഇവിടുത്തെ സമുദായപരമായ താല്പര്യമുള്ളവരും സമുദായ സംവിധാനങ്ങളും തയ്യാറാകണം അതിന് നാം ഒരുങ്ങേണ്ട സമയമായി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരുപക്ഷേ ഇത് നാളുകളിൽ എയ്ഡഡ് മേഖലകളിലേക്കും വ്യാപിക്കുന്നു എന്നതാണ് വ്യാപിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ ആശങ്ക അതിനെ ശക്തമായി നേരിടാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജാതിയും മതവും രണ്ടും രണ്ടായിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഡയറക്റ്റ് പേയ്മെൻറ്റ് കരാർ അനുസരിച്ച് മതപരമായി എല്ലാ വിഭാഗത്തിനും കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി ബാക്ക്വേഡ് ക്ലാസ്സിൽ ഉൾപ്പെട്ട ലത്തിൻ കത്തോലിക്കൽ ഉൾപ്പെടെയുള്ളവർക്ക് ഇരുപത് ശതമാനം കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊടുത്തിരുന്നു പക്ഷേ അതിനു പകരം മുഴുവൻ ക്രൈസ്തവർക്കും അത് കൊടുക്കണമെന്ന് പറയുന്നത് ജാതിയും മതവും രണ്ടായി കണ്ട് അന്ന് അവസരങ്ങൾ നൽകിയത് മാറ്റി വച്ച് ഇപ്പോൾ മതപരമായി മാത്രം കാണുന്നതിന് തുല്യമാണ് ഈ കാര്യത്തിൽ പഠനം നടത്താനും നിലപാടുകൾ അറിയിക്കാനും വേണമെങ്കിൽ പ്രതിഷേധിക്കാനും നാം തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക്